നമസ്കാരം. എപ്പിഫനിയുടെ സെക്കൻഡ് സീരീസിലെ ആറാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ക്ലാസ് മുതൽ നമ്മൾ ഫിംഗർ വെച്ച് തുടങ്ങുകയാണ്. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു സെഗ്മെൻറ്റിലോട്ടാണ് നമ്മൾ കയറുന്നത്. ഏത് സെഗ്മെൻറ്റ് കയറുമ്പോഴും ആദ്യം മുതൽക്കേ നമ്മൾ പെർഫെക്റ്റായിട്ടും ഒത്തിരി ടൈം പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ആക്കിയെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത ലെവലിൽ നമ്മൾ പോകുമ്പോൾ ഒരു കുറവുമില്ലാതെ ആ സെഗ്മെൻറ്റിൽ എന്താണോ പഠിക്കാനുള്ളത് അത് പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ സെക്ഷനിൽ എന്തെങ്കിലും നിങ്ങൾ കുറവ് വെച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പോകുമ്പോൾ വീണ്ടും അതിൻ്റെയും ഒരു കുറവുകൾ, ഇങ്ങനെ കുറവുകൾ കൂടി വന്നുകൊണ്ടിരിക്കും. നമുക്കത് പിന്നെ റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ എത്താറുണ്ട് പലപ്പോഴും. ഞാനൊക്കെ അത് ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതലേ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ വായിച്ച് പോകണം. കൃത്യമായിട്ട് അതിനെ വരുന്നത് വരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകേണ്ടതുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായി വയലിനിൽ യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന ഫിംഗേഴ്സ് എന്ന് നാല് ഫിംഗേഴ്സാണ്. ഇത് പൊതുവേ ഇപ്പോൾ കർണാടിക് മ്യൂസീഷ്യൻസ് മൂന്നെന്നും പറയും, കർണാടിക് വയലിനിസ്റ്റ് മൂന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒത്തിരി പേര് ഫോർത്ത് ഫിംഗർ ഉപയോഗിക്കുന്നുണ്ട്. പണ്ടൊക്കെ റയറായിട്ടുള്ളവരെ ഫോർത്ത് ഫിംഗർ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ കാലത്തിനൊപ്പം മാറ്റങ്ങളുണ്ടാവും. എനിവേ, നമുക്ക് നാല് ഫിംഗർ വായിക്കാനുള്ള എന്ത് പറയും ഓപ്ഷനുണ്ട്. അപ്പം നമ്മളത് ഉപയോഗിക്കുക എന്നേ ഉള്ളൂ. പിന്നെ വെസ്റ്റേൺ എന്നൊരു സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പിങ്കി ഫിംഗർ, ഈ ഫോർത്ത് ഫിംഗർ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെസ്റ്റേൺ മ്യൂസിക് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് ആ ഫോർത്ത് ഫിംഗർ എന്നുള്ളത്. വയലിനും ഇമ്പോർട്ടൻ്റ് ആണ്, കർണാടിക് മ്യൂസിക്കിൽ വായിക്കുന്നില്ല, അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫോർത്ത് ഫിംഗറിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ആദ്യം മനസ്സിലാക്കുക നാല് ഫിംഗർ നമ്മൾ വായിക്കുന്നുള്ളത്. രണ്ടാമത്തത് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് ഹോൾഡിംഗ് ആണ്. നമ്മൾ ഹൗ വി ഹോൾഡ് ദിസ് ഫിംഗർ, എങ്ങനെയാണ് ഈ വയൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു, ഈ തമ്പ് ഫിംഗർ എന്നുള്ളത് ഇതിൻ്റെ ഇത്രയേ വരാവും. ഈ ഭാഗം ആ ഗ്യാപ്പ് എപ്പോഴും ഉണ്ടാവണം. ഇത് കയറി ഇങ്ങനെ പിടിക്കാൻ പാടില്ല, വയലിനിങ്ങനെ പിടിക്കാനേ പാടില്ല. ഇത്ര ഭാഗമേ നിങ്ങൾക്ക് തമ്പിൽ ഉണ്ട, ഇത്രയേ ഭാഗമേ വരാൻ പാടുള്ളൂ, ഇങ്ങനെ കയറരുത്. അതുപോലെ ജസ്റ്റ് ഒരു ഇങ്ങനെ ഒരു ബെൻഡ് വേണം. സ്ട്രെയിറ്റോ മുകളിലോട്ടോ തിരിഞ്ഞല്ല, താഴോട്ട് നോക്കി ചെറിയൊരു ബെൻഡ്, ഇത്രയും വേണ്ട ഇത്രയും, ഇങ്ങനെ സ്ട്രെയിറ്റും വേണ്ട, ചെറിയൊരു ബെൻഡ് കൊടുക്കുക. ഒരു 10 ഡിഗ്രി ഇങ്ങോട്ട് പോകുന്ന പോലെ, 90 നിന്നും ഒരു എന്താ പറയും 100 വരെ ഇങ്ങനെ ചരിയുന്ന പോലെ അത്ര ചെറിയൊരു കട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഫിംഗേഴ്സ്, എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞത് ഈ ഫിംഗേഴ്സിൻ്റെ ആണ്. ഫസ്റ്റ് ഫിംഗർ വായിക്കുമ്പോൾ എല്ലാവരും നമ്മൾ ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെയാണ് ഈ ബാക്കിയുള്ള ഫിംഗർ വയ്ക്കുന്നത്. നമ്മൾ വെക്കുന്ന ഫിംഗറേ അല്ല നമ്മുടെ ഇമ്പോർട്ടൻസ്. നമ്മുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ആ അടുത്ത ഫിംഗേഴ്സ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ വെച്ചിട്ട് അടുത്ത ഫിംഗറിന് മാത്രം ഇങ്ങനെ പോകുന്നതല്ല, നമ്മൾ ഓൾറെഡി നമ്മൾ ഇതാ ഈ രീതിയിൽ ഫിംഗറിനെ കൊണ്ട് വെക്കുക ചെയ്യുന്നത്. ഇതാ നാല് ഫിംഗർ എന്ന് പറഞ്ഞാൽ ഈ നാല് നാല് സ്ട്രിങ്ങിലും നാല് ഫിംഗർ ഇങ്ങനെ പോകണം. അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫിംഗേഴ്സ് പോയിട്ട് വരും വായിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ പ്രാക്ടീസിൻ്റെ അനുസരിച്ച്. ബട്ട് ഈ നാല് ഫിംഗേഴ്സ് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല, ഒരിക്കലും ഫിംഗർ ബോണ്ട് വെളിയിൽ ഈ ഫിംഗേഴ്സൊന്നും വരാൻ പാടില്ല. വെരി ഇമ്പോർട്ടൻ്റ്, ഇപ്പോൾ പലർക്കും സാർമാർ പറയുന്നതിനേക്കാളും ഇവർ യൂട്യൂബിൽ കണ്ടിട്ട് അത് ശരി അവർ വെച്ചല്ലോ ഇവർ വെച്ചല്ലോ, എക്സ്പേർട്സിന് എന്തും ആവാം, സ്റ്റുഡൻസിന് അങ്ങനെ പാടില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എക്സ്പേർട്സിന് അത് എന്തും കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അവരെ എക്സ്പേർട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും നമ്മൾ സ്റ്റുഡൻസ് ഫോളോ ചെയ്യാനേ പാടില്ല. എക്സ്പേർട്സിൻ്റെ ഒരു എന്തു പറയും ലാഗ് എന്നൊക്കെ പറഞ്ഞാൽ തെറ്റായി പോകുന്നു എനിക്ക്. അവരെന്തെങ്കിലും മാറ്റി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് അവർക്ക് പറ്റും, നിങ്ങൾക്കത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. തെറ്റായ ഡയറക്ഷനിൽ നമ്മുടെ പ്ലേയിങ് പോകും. അതുകൊണ്ട് വേറൊന്നും നോക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ ആദ്യം നമ്മൾ വെക്കുന്ന ഫിംഗർ നോക്കാം ഏതാണെന്നുള്ളത്. സരിഗമ CDE ഒന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നമ്മൾ ബോ ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഫിംഗർ വെക്കുന്ന ഒരു പോയിൻ്റ് ഞാൻ പറയുന്നത് ഓർഡറിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്ട്രിംഗ് എന്നുള്ളത് നമുക്ക് പായാണ്, സെക്കൻഡ് സ്ട്രിംഗ് എന്നുള്ളത് സായാണ്, തേർഡ് സ്ട്രിംഗ് എന്നുള്ളത് ബേസ് പായാണ്, ഫോർത്ത് സ്ട്രിംഗ് ബേസ് ആയാണ്. അപ്പം ഈ രീതിയിലാണ് നമ്മുടെ കർണാടിക് മ്യൂസിക്, സൗത്ത് ഇന്ത്യൻ മ്യൂസിക്, ഇന്ത്യൻ മ്യൂസിക് വയലിനിൽ നമ്മൾ ട്യൂൺ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് സ്ട്രിങ്ങിൽ ആദ്യം ഫിംഗർ വെച്ച് പോകാം. ഫസ്റ്റ് സ്ട്രിങ്ങിൽ ഏത് ഫിംഗറാണ് വെക്കുന്നു എന്നുള്ളതാണ് വെരി ഇമ്പോർട്ടൻ്റ്. രണ്ട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുന്നുണ്ട്.
അപ്പോൾ അതിൽ നമുക്കിപ്പോൾ നമ്മുടെ കർണാടക രീതി, കർണാടക സംഗീത മ്യൂസിക്കിൽ നമ്മൾ മായാമോളകളെയാണ് പാട്ടിന് പഠിപ്പിച്ച് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും ആ രാഗമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, അതെപ്പോഴും സാധ്യമല്ല അതൊരിക്കലും എന്നുള്ളത്. ഇപ്പോൾ വയലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും വേറൊരു റൂട്ട്, അതായത് ശങ്കരാഭരണം എന്ന ഒരു റൂട്ടാണ് വെരി കംഫർട്ടബിൾ. അത് പല കാര്യങ്ങളുണ്ട് അതിനകത്ത്, നമുക്കത് കുറച്ച് കുറച്ചായി നോക്കിപ്പോകാം. ഇപ്പം നമ്മൾ വെക്കുന്നത് ഈ പാ സ്ട്രിങ്ങിലെ ദ ടു, അതായത് ചതുർശ്രുതി ഋഷഭം എന്നുള്ള ഒരു നോട്ടാണ്. ആ ചതുർശ്രുതി ഋഷഭം എന്ന് പറയുന്നത് പാ ഓപ്പൺ കഴിഞ്ഞാൽ ഫസ്റ്റ് ഫിംഗർ നിങ്ങൾ ഈ ഇവിടെ നട്ടുണ്ട്, നട്ടിൻ്റെ ജസ്റ്റ് മുകളിൽ വയ്ക്കുന്നതാണ് ദ വൺ. അതിൽ നിന്നും ഒരു നോട്ട് കൂടി മുകളിൽ വയ്ക്കുന്നതാണ് ദ എന്നുള്ളത്, ദ ടു എന്നുള്ളത്. ഈ നട്ടിൻ്റെ ഏറ്റവും അറ്റത്തല്ല രീ വൺ, ഒരു കുറച്ച് ഒരു 2-3 മില്ലിമീറ്റർ മുകളിലാണ് രീ വൺ കറക്റ്റായിട്ട് വരുന്നത്. അവിടെ നിന്നും മുകളിലാണ് ദ വരുന്നത്. ഇതിൻ്റെ ടോൺ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈക്കാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏതിലാണോ ട്യൂൺ ചെയ്തിരിക്കുന്നത് ആ ക്രോമാറ്റിക് ട്യൂണർ മൊബൈലിൽ വെച്ചിട്ട് വേണം ഇത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ നോക്കാനായിട്ട്. ആ വായിച്ചു, അടുത്തത് ദ. ഇങ്ങനെ വായിക്കാറുണ്ട് ദ, പലപ്പോഴും ഈ കൈ ഇങ്ങനെ ഇരിക്കാറുണ്ട്. ഇതല്ല, ഈ മൂന്ന് ഫിംഗറും ഇങ്ങോട്ട് ചരിഞ്ഞിരിക്കണം, മൂന്ന് മാസ്ട്രിങ്ങിൻ്റെ മുകളിൽ തന്നെ നിൽക്കണം, അതാണ് ദ എന്നുള്ളത്. ഇങ്ങനെ ഫസ്റ്റ് സ്ട്രിങ്ങിലെ സെക്കൻഡ് നോട്ട് ദ ടു ചതുർശ്രുതി ഋഷഭം എന്ന് വായിച്ചു. നമ്മൾ ഇപ്പോൾ അതേ സ്ഥാനത്ത് നമ്മൾ ഫസ്റ്റ് സ്ട്രിങ്ങിൽ രീ ടു വായിക്കും, അതായത് സായുടെ സ്ട്രിങ് വായിക്കുമ്പോൾ രീ വൺ രീ ടു, രീ ടു ആണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ പേരും ചതുർശ്രുതി ഋഷഭം എന്നാണ്. ഇതാണ് ആ നോട്ട്. ഈ സമയത്തും നിങ്ങളുടെ അടുത്ത രണ്ട് ഫിംഗർ അല്ലെങ്കിൽ മൂന്ന് ഫിംഗർ എല്ലാം ആ സ്ട്രിങ്ങിൻ്റെ മുകളിൽ തന്നെ വെക്കേണ്ടതാണ്. ഒത്തിരി കൈ നെരുക്കണ്ട, ഫ്രീ ആയിട്ട് നിൽക്കേണ്ട, ബാക്കി സ്ഥാനങ്ങളൊക്കെ പിന്നെ നോക്കാം. അതേപോലെ തേർഡ് സ്ട്രിങ്ങിൽ വീണ്ടും ബേസ് ചതുശ്രുതി ഋഷഭം, സോറി പാ ദ ദ ടു പാ ദ ടു. അതേപോലെ ഫസ്റ്റ് സ്ട്രിങ്, അത് ഫോർത്ത് സ്ട്രിങ്, അതും സായുടെ സ്ട്രിങ് ആയതുകൊണ്ട് രീ ടു ചതുശ്രുതി ഋഷഭം, സ ആൻഡ് രീ. നാല് സ്ട്രിങ്ങിലും നിങ്ങൾ ഒരു ഫിംഗർ, ഫസ്റ്റ് ഫിംഗർ വെച്ച് പഠിക്കണം. സെക്കൻഡ് നോട്ടിലാണ് വെക്കുന്നത്. ഫസ്റ്റ് സ്ട്രിങ്ങിൽ ചതുർശ്രുതി ദൈവതം, സെക്കൻഡ് സ്ട്രിങ് സായുടെ സ്ട്രിങ്ങിൽ ചതുർശ്രുതി ഋഷഭം, അതുപോലെ ബേസിൽ ബേസ് പായിൽ ചതുർശ്രുതി ദൈവതം, ബേസ് ആയിൽ ചതുർശ്രുതി ഋഷഭം. ഈ നാല് സ്ട്രിങ്ങിൽ പോകുമ്പോഴും നോക്കേണ്ട വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, രീ ഒഴികെ, ഫസ്റ്റ് ഫിംഗർ ഒഴികെയുള്ള മൂന്ന് ഫിംഗറും അതേ സ്ട്രിങ്ങിൽ തന്നെ നിങ്ങൾ ആദ്യം നിർത്താൻ ശ്രമിക്കുക. എന്നിട്ടേ ഫ്യൂച്ചറിൽ നമുക്ക് നാളത്തെ ക്ലാസ്സിലൊക്കെ സെക്കൻഡ് ഫിംഗർ വെക്കുമ്പോഴും തേർഡ് ഫിംഗർ വെക്കുമ്പോഴും ആ സ്ട്രിങ്ങിൽ തന്നെ ആ ഫിംഗർ ഉണ്ടാവണം. ആ പ്രാക്ടീസാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഫിംഗർ വയ്ക്കുന്ന പ്രാക്ടീസ് മാത്രമാണ്, ആ ഒരു നോട്ടാണ്, ബാക്കിയുള്ള ഫിംഗർ എവിടെ വേണം നിൽക്കാം എന്നുള്ള ഒരു രീതിയിലല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്. പൊസിഷനാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഫിംഗർ വെച്ചാൽ സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ, ഫോർത്ത് ഫിംഗറിൻ്റെ പൊസിഷൻ കൂടി എവിടെ വരണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടതാണ്. അത് നോക്കി പ്രാക്ടീസ് ചെയ്യുക. എഗെയിൻ സെയിം ടൈം തന്നെ, എത്ര വർഷം പ്രാക്ടീസ് ചെയ്യുന്നത് ചുമ്മാ പറയണ്ട, അതിന് കുറയ്ക്കുകയും വേണ്ട കേട്ടോ. ഞാൻ ഒരു തലവ് ചെന്നാൽ 1000 തലവ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. സോ
കറക്റ്റായിട്ട് അത് വായിച്ചു വെക്കുക. നെക്സ്റ്റ് നമുക്ക് ഓരോ ഫിംഗർ ആയിട്ട് അടുത്തത്തെ ക്ലാസ്സിൽ നമുക്ക് അടുത്തത്തെ നോട്ട്, പുതിയ പുതിയ നോട്ടുകൾ നോക്കി പോകാം. അപ്പോൾ മനസ്സിലായി തോന്നുന്നു, ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നത്, ആ ബേസിക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നിട്ടാണ് ക്ലാസ് സ്കിപ്പ് ചെയ്ത് കാണുന്നത്. വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്, പക്ഷേ അതിൻ്റെ നഷ്ടം നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് ഇറ്റ്സ് എ ക്ലാസ്, ഇറ്റ്സ് എ കംപ്ലീറ്റ് ക്ലാസ്. എന്താണോ നമ്മൾ ഓഫ്ലൈനിലും നമ്മുടെ കുട്ടികൾ പഠിപ്പിക്കുന്നത് അതുപോലെയാണ് ഇത് പറയുന്നത്. സോ യു ഹാവ് ടു ഫോളോ എ ടു സി ക്ലാസ് നോക്കുക, വീണ്ടും വീണ്ടും കാണുക. നിങ്ങളുടെ ക്ലാസ്സാണത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ശിവകുമാർ വയലിൻ ഷെയർ ചെയ്യുക. ബൈ.